ടാറ്റിന്റെ ഓണർ പേരെന്താ? തലമുള രണ്ട് പൊട്ടന്മാരെ വിളിച്ചു കയറ്റിയാ മതി, അപ്പം റെഡിയാകും പൊട്ടൻഷ്യൽ ആയില്ലേ. ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള വണ്ടിയതാ. അപ്പൊ റേസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ചായക്കടയിൽ പോയിട്ട് അവിടെ ചോദിച്ചാൽ അവർ തരും പിത്ത് കറി ഉണ്ടാവും. ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. രണ്ട് മൈസ് ഇവിടെ എല്ലാവർക്കും വെൽക്കം ഗായ്സ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പേരാണ് ഫോർസ ഹൊറൈസന്റെ അടുത്തൊരു സീരീസ് ആണ്. യെസ്, മല്ലയ്യ ആൻഡ് ശശി ഈസ് ബാക്ക് അഗെയിൻ. അപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡാണ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓഫ് റോഡിംഗ് ആണ് ആൻഡ് വിത്ത് എ ഡ്രാഗ് റേസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവമുണ്ട്, എന്നാലും സ്കിപ്പ് ചെയ്യാതൊക്കെയാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങ് നോക്കട്ടെ എത്ര പേർക്ക് അതിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ പറ്റും നോക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക ആൻഡ് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ബിക്കോസ് റോഡ് 200K ആണ്. എന്തായാലും എത്താൻ ടൈം എടുക്കും, എന്തായാലും ടൈം എടുക്കും. നിങ്ങൾ എന്നോട് ഈ വീഡിയോ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചാൽ ആ 200K എത്തിക്കാൻ പറ്റില്ല. എനിക്ക് 100-ൽ 110% ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലിങ്ക്സ് നിങ്ങൾക്കുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ലിങ്കുകളുണ്ട്. എന്താ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ചെക്ക് ചെയ്തൊക്കെ. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഗായ്സ്, ലെറ്റ്സ് ഗോ. ബൂം ബൂം. എന്താണ് എന്റെ വോയിസ് ക്ലിയർ അല്ല? എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ഒന്നുകൂടി ലൊക്കേഷൻ അയക്കോ. എന്താ പ്രശ്നം എന്താ പ്രശ്നം? ഞാനൊരു മരുഭൂമിയിലാണ്. കെൽപ്പ് കിട്ടൂല. വേണമെങ്കിൽ ക്യാറ്റസ് കൊടുത്തരാം. എന്താണ് പറഞ്ഞത് കേൾക്കുന്നില്ല, ക്ലിയർ ആയിട്ട് പറയൂ. ഹലോ. ക്യാറ്റസ് മറ്റേ മരുഭൂമി കിട്ടുന്ന ക്യാറ്റസ് വേണ്ടേ? എന്താ വേണ്ട? താങ്കളുടെ പേര് പറ താങ്കൾ ആരാണ്? അത് ചോദിക്കാം. അത് എവിടെ കേട്ട് പഠിച്ച സൗണ്ട് ആണല്ലോ. എവിടെ കേട്ടോ? മല്ലയ്യ മറ്റേ വാണായിരുന്നു. ഓക്കെ, ആ പറയൂ. എന്താണ് പറയൂ? എന്താണ് ഞാനൊരു കാര്യം ചോദിച്ചത്, നിന്റെ വണ്ടി എല്ലായിടത്തും പോയി പെടണ്ടോ? എന്താണ് എന്റെ പ്രശ്നം? ലൊക്കേഷൻ അയക്ക്, ലൊക്കേഷൻ അയക്ക്, നോക്കാം. ലൊക്കേഷൻ അയക്ക്, അത് അവൻ ഇരുന്നിട്ട് കഥാകഥാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. കിട്ടി. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു നിന്റെ നന്നായി. അയ്യോ, ഈ മരുഭൂമി കൂടി ഞാൻ വരണോ? നീ എന്തിനാടാ മറ്റേ മരുഭൂമിയിലോട്ട് പോയിക്കത്? എന്റെ പൊന്ന്, ഇത് ഭയങ്കര ദൂരം. ഈ റോഡ് മൊത്തം പൊടിയാണല്ലോ. അയ്യോ, ഈ റോഡ് മൊത്തം മണലാണല്ലോ. എന്താ പോടെ എത്താൻ വഴിയുണ്ടോ? എടാ ഇവേ, എടാ എന്താണോ ഈ കടലിൽ പോയി നിന്ന് വീണത്? ഇത് കടലെത്തിയല്ലോ. എടാ വണ്ടിന്റെ പകുതി വെള്ളം വെള്ളത്തിൽ പോയി. നിന്റെ അടുത്ത് എത്തി. എന്റെ പൊന്നു, എന്റെ വണ്ടി. ഒറ്റക്ക് നിനക്ക് എപ്പോഴും ഒറ്റക്ക് പോണതായിട്ട് എന്നെ വിളിക്കണം. നിനക്ക് വേറെ ഈ ലോകത്ത് ആരും വിളിക്കാറില്ല, എന്നെ തന്നെ വിളിക്കണം നിനക്കല്ലേ ഇപ്രാവശ്യം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ഈ വണ്ടി ഇങ്ങനത്തെ ഈ തുരുമ്പുടിച്ച വണ്ടികൾ മാത്രം എന്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വട്ടം ഏതായത് സൂപ്പറെ ഓഫ് റോഡിങ്? അങ്ങനെ ടയറ് മുതച്ച് തുരുമ്പാ. എടാ തന്റെ വണ്ടി ഇങ്ങനത്തെ വണ്ടിയല്ല ഈ ലോകത്തായിരിക്കും കിട്ടിയുള്ളത് എനിക്ക്. വണ്ടി അനങ്ങോ? വണ്ടി അനങ്ങോ? അതിന് ഗൈഡിയാണോ? നിങ്ങളെ ഗൈഡൻസാ? എന്റെ മുണ്ടി ഞാൻ പറഞ്ഞില്ല, പൊക്കോടുന്നു. അതെ അതെ, വേം വാ വേം വാ. എന്റെ വണ്ടി പകുതി വെള്ളത്തിലോ. എന്റെ വണ്ടി ഹോഴ്സ് പവർ അങ്ങനത്തെ പറഞ്ഞു ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നമ്മൾ പറക്കും. കുതിര ചാടണ പോലെ ചാടും എന്റെ വണ്ടി. അത് നിങ്ങളെ വണ്ടി ഒന്നും അല്ല. ഏതാ കമ്പനി? ഏതാ ബ്രോങ്ക്? ഐശ്യേ, ഞങ്ങളെ ഏഴെത്തൂലെത്തൂല. അതെ, ഈ വണ്ടി ഉണ്ട് വെള്ളത്തിൽ കൂടെ പോകണേ. നിങ്ങളെ വണ്ടി എത്രയും എത്രയും പോവോ? പൊക്കത്തിന് കാര്യമില്ല, പെർഫോമൻസിലെ കാര്യം. പക്ഷെ ഡിഫൻഡറിന്റെ ഫാൻസ് അത്രയും വലിയ ഫാൻസാ, നിങ്ങൾക്ക് മനസ്സിലാവും. റോങ്കോട്ട് അത്ര എത്തൂല. നീ അല്ലല്ലോ, നീ അങ്ങനെ അത്ര ആണെങ്കിൽ നീ ചോദിച്ചു നോക്ക്. അവിടെ ഇത് ഡിഫൻഡേഴ്സിന്റെ ഫാൻസാണോ റോങ്കോ ഫാൻസാണോ ചോദിച്ചു നോക്ക്, പറയും. ജനങ്ങളോട് ചോദിച്ചു നോക്ക്. അല്ല പിന്നെ നീ ഒരു പോലിട്ടോ ഒക്കെ പറയാം. എന്തൊക്കെ പറഞ്ഞാലും അറിയാൻ പറ്റും. അറിയാം. അതെ അതെ, ഡിഫൻഡറിന്റെ പവർ ബ്രോങ്കൊക്കെ ഇല്ല എന്റെ പൊന്നു മോനെ.
വെള്ളത്തേക്ക് പോവാൻ നിങ്ങക്ക് പവർ ഇല്ലല്ലോ വണ്ടി, കണ്ട അത്ര ഉള്ളു വണ്ടിന്റെ. ഈ വണ്ടി 48 hours ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല അറിയോ. ഓക്കെ സിമ്പിൾ, എനിക്കൊക്കെ ഇത് സിമ്പിൾ കാണാം കാണാം, എന്തിനാ കാണണം കാണാൻ തന്നെ കാണാം. ഇനി ഇവിടെ നിന്ന് കയറണം, ഇവിടെ ഒക്കെ കാടും മലയുണ്ട്. എന്റെ മോനെ കേറോ കേറോ, അവിടുന്ന് കേറോ. എന്ത് ചോദ്യമാണ് വണ്ടിക്ക്? എനിക്ക് ലൊക്കേഷൻ മാത്രം കാണിച്ചു തന്നാ മതി. കേറുന്നില്ലല്ലോ വണ്ടി. എങ്ങനെ എങ്ങനെ? അല്ല ചെറുതായിട്ട് എന്തോ ഒരു ലിവർ ഒടിഞ്ഞു പോയായിരുന്നു. ലിവറാ? ലിവറല്ല, കിഡ്നിയാണ് ഒടിഞ്ഞു പോയത്. തന്റെ ലിവർ ലിവർ അങ്ങനെ കേറി കഴിഞ്ഞാൽ കേറും, ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ലേ, അങ്ങനത്തെ ആണല്ലേ കാര്യം. എന്റെ വണ്ടിന്റെ പവർ കണ്ട, ഇങ്ങനെ ചവിട്ടാ തോന്നാ. നല്ല രസല്ലേ. മരുഭൂമിയല്ല, മരുഭൂമി, മരുഭൂമിയല്ല, ഭൂമി ഭൂമി. താങ്കള് എന്റെ പിന്നാലെ പോണ ചാടാണോ നോക്കണേ? ഇല്ല പെണ്ണ, അറവ് വേണ്ട, അറക്കാൻ കൊണ്ടാ വണ്ടി നമുക്ക്. അയ്യോ വഴി തെറ്റി പോയിട്ട് ഇങ്ങോട്ടേ കേട്ടോ, സോറി പോയി. അല്ലാതെ എന്തായാലും കാട്ടിക്കൂടി പോണം നമ്മളെ വണ്ടി. നോക്കി പോണേ, ഇവിടുത്തെ മരങ്ങളൊക്കെ ഞാൻ കഷ്ടപ്പിച്ച് ഇതാക്കിട്ടോ. ഒരു ക്യാക്ടസ് പോലും മുറിയാൻ പാടില്ല, പറയുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, ക്യാക്ടസ് ഏതെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിന് 500,000 rupees വേണ്ടി വരും. അണ്ണാനല്ല, ഞാൻ പിടിച്ചതാണ്. അണ്ണാൻ പിടിപ്പിക്കാൻ പറ്റില്ല, അണ്ണാന് ചെറിയ ഇതാണ്, സ്ക്വിരൽ എന്ന് പറയും അണ്ണാൻ ഇംഗ്ലീഷിൽ. അല്ല പെണ്ണ, അണ്ണാന്റെ ഒരു കോമഡി കാരണം എനിക്ക് എനിക്ക് എന്തോ വല്ല വടി കിട്ടുവാണെങ്കിൽ. ഐ മീൻ എത്തി എത്തി, ഇനി കൂടുതൽ ഡയലോഗ് വേണ്ട കേട്ടോ. ഓ എന്റെ കോമഡി പറയാറുണ്ടല്ലേ ഞാൻ ഇടക്കിടക്ക്, ഞാൻ എന്നും പറയും. നിനക്ക് നീ പ്രശ്നമുണ്ടോ ഞാൻ പറയണേന്? വീടായിട്ടില്ല, എന്റെ പണിക്കാർക്കുള്ള വീടാ, എന്റെ പണിക്കാരെ വീടാ. എന്റെ വീട് ഇവിടെ ഒന്നല്ല. ആ കല്ല് പോയി ആ കല്ല് പോയി. നിർത്തിക്കോ, അവിടെ റെഡിയാക്കിക്കോളാം കേട്ടോ, ഇറങ്ങിപ്പോ വണ്ടിന്ന്. അല്ല പിന്നെ എന്റെ മോനെ, എങ്ങനെയുണ്ട് വണ്ടി? പൊളിയല്ലേ? പിന്നെ ലക്ഷ്വറി, പക്ഷെ ഒരു കാര്യം പറയണ്ട, ലക്ഷ്വറി ആക്കി തന്നിട്ട് വണ്ടി, ഗോൾഡ് കളർ അടിച്ചിട്ടുണ്ട്, 916 carat ആണ്. ഒരു കോടി രൂപ തന്നാ മതി. ക്യാരറ്റ് അല്ല, 916 carat എന്ന് വെച്ചാൽ ഗോൾഡിന്റെ ഒക്കെ മാറ്റി, ഒക്കെ മാറ്റി. അല്ല 1 crore rupees പണിയെടുത്തിട്ടുണ്ട്. ആ ഒരു ലക്ഷത്തിന് ഓഫ് റോഡ്, നമ്മള് ഓഫ് റോഡ് എന്ന് പറയാൻ ഉദ്ദേശിച്ച റേസ് എഞ്ചിൻ വെച്ചതെന്ന് വെച്ചാല് റേസ് എഞ്ചിൻ ആണെങ്കിലും ഓഫ് റോഡ് പവറാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. മനസ്സിലായോ? മനസ്സിലായില്ല? ഓഫ് റോഡിൽ പോകുമ്പോൾ റേസ് ആവൂല. റേസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ചായക്കടയിൽ പോയിട്ട് അവിടെ ചോദിച്ചാൽ അവർ തരും, പിത്ത് കറി ഉണ്ടാവും. എന്നാ നമുക്ക് പോവല്ലേ? എന്താ എനിക്ക് അവിടെ സാധനം ചെല്ലോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ആണല്ലേ. നമുക്ക് രണ്ട് വഴിയുണ്ട്, ഏത് വഴി കൂടെ കേറണമെന്നാണ്? ഈ വഴി കൂടെ കേറിയല്ലോ, ഇതെല്ലാം കേട്ടുണ്ട്. ഇത് അവിടെ അവിടെ ഗ്യാപ്പ്, അവിടെ മരം വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വളർത്തിയൊരു മരം ഉണ്ട്, ഇത് വളർന്നു പൊന്തിക്കണം. ഐ മീൻ 2-3 years മുമ്പ് വെച്ചൊരു മരം വളർന്നു നിൽക്കണം. കൂടുതൽ സംസാരിക്കണ്ട, കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ തറയി കിടക്കും. അതാണ് വണ്ടി പവറാണ്, പവറ്. പോരു പോരു, പവർ നമുക്ക് ഇനീഷ്യൽ പവർ നോക്കണം. റോട്ട് കൂടി വണ്ടി പറയാ, കുതിര ഇടിക്കില്ല, ഇടിക്കില്ലേ. ആ വണ്ടിന്റെ പവർ അണിയില്ലേ, റോട്ടിൽ വണ്ടി പറക്കും, ഓഫ് റോഡിൽ വണ്ടി ചാടും. എത്ര സ്പീഡ് കിട്ടി വണ്ടിക്ക്? ഇടിക്കാതെ പോണം, ഇടിക്കാതെ പോണം, അതാണ് എന്റെ ഒരു മാന്യത. വേണ്ടാ ഇങ്ങനെ 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 പോണം. ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള വണ്ടി ഏതാ? ലോകത്തിലെ ബുഗാട്ടി അല്ല, ആരാ കൊന്നു? ഓഫ് റോഡ്
കൊനസാഗല്ലോ, കൊനീസിയാഗ് അല്ലേ, കൊനീസിയാഗ്. ആ എന്തോ അത് കറക്റ്റ് എങ്ങനെയാണ് സ്പെല്ലിംഗ് പറ ഞാൻ വല്ല പോണത്. എനിക്ക് വലിയ വണ്ടിന്റെ ആക്സലറേഷനും മറ്റതൊക്കെ കൂടുതലാണ്. നിങ്ങളെ വണ്ടി ഇന്നവാട് സ്പീഡ് ഉണ്ടാണല്ലോ, അത് ശരിയാണല്ലോ. നിങ്ങൾ ആ ശരി, നിങ്ങളെ വണ്ടി ഇന്നവാട് പവർ ഉള്ളത് ഓഫ് റോഡിന്റെ വണ്ടി കോൺവേ ആയിട്ട് പോണം, അല്ലാണ്ട് വല്ല 1.5 കിലോമീറ്റർ ദൂരെ പോയിട്ട് കാര്യമില്ല. ഓഫ് റോഡ് കേറോ, ഇതൊക്കെ എന്റെ വണ്ടി കയറും. നിങ്ങളെ വണ്ടി കയറോ വെച്ചാ എന്റെ വണ്ടി സിമ്പിളായി കയറും. എന്റെ വണ്ടി ഏതാ 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 എന്റെ വണ്ടി ഏതാ പറ പറ. അതുപോലും അറിയില്ല, അതുപോലും അറിയില്ല ഗൈസ്. അതാണ് പ്രത്യേകത. ലാൻഡ് റോവറിന്റെ ഇതാണ് ഗൈസ്, റേഞ്ച് റോവറിനും ലാൻഡ് റോവറിന്റെ ഒക്കെ ഒരു ഇതാണ്. എന്താ പറയാ, അതാണ് ആ ഡിഫൻഡർ എന്ന് പറയും പേര്. പക്ഷെ ഇപ്പൊ അതിന്റെ പാരലൽ കമ്പനി ഏതാ അറിയോ നിങ്ങക്ക്? റേഞ്ച് റോവറിന്റെ റേഞ്ച് റോവറിന് ലാൻഡ് റോവറിനും പാരലൽ കമ്പനി പാരോ അറിയോ? അറിയോ ആരാ? ആണോ? ടാറ്റന്റെ ഓണർ പേരെന്താ? ടാറ്റന്റെ ഓണറിന്റെ പേരറിയാ? ആ കടങ്ങളല്ലല്ലോ ഓണർ, ജനറൽ നോളജ് അല്ലേ. നീ എന്താ എന്നെ ഇടിക്കുന്നത്? ഓഫ് റോഡ് വരണുള്ളൂ എന്റെ പൊന്നു മോനെ. അയ്യോ ഡ്രിഫ്റ്റാ, അയ്യോ വണ്ടി പോകട്ടെ, അയ്യോ ഓഫ് എന്റെ മോനെ. വണ്ടി കേറണ കേട്ടം കണ്ടോ, ഞാൻ ഇടിക്കലടാ. എന്താണ് അതിന്റെ പ്രശ്നം? അതിനാണ് അവിതെന്താ? ഞാൻ അവിഞ്ഞു. അപ്പൊ എന്താ? ആഹാ അത് ശരി. നീ എന്റെ വണ്ടി അത്ര എത്തൂലാണ്, പോണ സ്പീഡ് വേണ്ട. പത്ത് കയറ വണ്ടി മാ, ഞാൻ വണ്ടി മാ ഏഴ് കയറുണ്ടാവുള്ളൂല്ലോ. ആ ബോർഡ് പൊട്ടിച്ച്. ആ അവിടെ നല്ലൊരു ബോർഡ് ഉണ്ടായിരുന്നു. കൊക്കെ പോയത് വണ്ടി, നിന്റെ വണ്ടി പോയി ചേച്ചി. നീ ഓഫ് റോഡാ പോണത്, എന്താ പോണത് ചോദിക്കട്ടെ. അപ്പുറത്തെ പറമ്പിലോട്ടൊക്കെ പോണ്ടല്ലോ. ഇവൻ എന്തോ റോക്കറ്റ് വിച്ച വണ്ടിയാ. ഡേ 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 എന്തോ ഇപ്പൊ ഒക്കെ പോണം, നൈസ് ആയിരിക്കും. ഞാൻ ഉള്ളിൽ കൂടി പോയി. അയ്യോ മേലോട്ട് 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 തിരിഞ്ഞു തിരി. എന്തോട്ടെ പോട്ടെ പോട്ടെ, അതിനടുക്ക് കൂടി അവൻ നൈസ് ആയിട്ട് എന്നെ ഇടിപ്പിച്ച്. പോയതാണ്. ഓ എഞ്ചാത്ത റോഡ്, എഞ്ചാത്ത റോഡ്. അയ്യോ ചാത്ത ചാത്ത, അമ്മേ എന്റെ പൊന്നുള്ള ഇതെന്ത് റോഡോ. നമ്മളിവിടെ എത്തി, സാറ്റലൈറ്റ് ടെലിസ്കോപ്പിലെത്തി. എവിടെയാണ്? ഞാൻ പറഞ്ഞ റോട്ടിലാണോ? ആ മലമോള്, മലമോള്, മലമോള് മോളിലാണ്. എന്റെ എന്നെ ഫോണ്, എന്നെ ഫോണ്, എന്നെ ഫോണ്, എത്തിച്ചേരാ. അവിടെ രാത്രി 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 തന്നെ. എന്തൊക്കായിരുന്നു ഞാൻ കേട്ടോ മോളോട്. ഞാൻ മോള് കയറണേ. ഊ ഊ എന്റെ വണ്ടി കയറാ, എന്റെ വണ്ടി കയറോ. എന്റെ മോനെ കേറണ കേറ്റ കണ്ട വണ്ടി. എന്താ കേറണില്ലേ? അയ്യേ അയ്യോ, ബ്രേക്ക് 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 ബ്രേക്ക്. ഫോളോ മീ, ഫോളോ മീ. എങ്ങനെ? അയ്യോ അയ്യോ പോലെ. അത് ഡിപ്പെൻഡറാടാ, അത് ഡിപ്പെൻഡറാ, ഡിപ്പെൻഡറാ. എടാ നിന്റെ വണ്ടി ഞാനാ ട്യൂൺ ചെയ്ത് ഓർക്കണം, എന്നിട്ട് എന്നെ പുച്ഛിപ്പിക്കരുതട്ടാ. അതിക്കൂടെ വഴി ഇല്ലല്ലോ, അവിടെ കല്ലല്ലേ, പാറക്കല്ലല്ലേ. ഇല്ല അവിടെ പാറക്കല്ല, കേറില്ല. സൈഡ് കൂടാ, സൈഡ് കൂടാ. ഉറപ്പാ ഞാൻ നോക്കിയതാ. ഞാൻ ഒരു വട്ടം നിങ്ങൾ ഈയൊക്കെ വരുന്ന മുമ്പ് ഇവിടെ നിന്റെ രാജാവ് ചെയ്യണം. രാജാവ് എന്റെ പാലസ് ആയിരുന്നു, എന്റെ ഡിഫൻഡറിന്റെ പാലസ്. ഡിഫൻഡർ എവിടെ? ഇവിടെ ഡിഫൻഡർ കേറാത്ത ഒരു സ്ഥലമില്ല അറിയോ, ഒരു സ്ഥലം പോലില്ല ഡിഫൻഡറിന് കേറാത്ത. പിന്നെ വ്യൂ പോയിന്റ്. ആ പോര് പോര് പോര്, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നേരെ താഴത്തോട്ട് അങ്ങോട്ട് പോയാലോ. റിസ്ക് എടുക്കണോ? ഇവിടുന്ന് ഇവിടുന്ന്
എടാ ട്യൂൺ ചെയ്ത് ഞാനാണല്ലോ, പിന്നെയും പിന്നെയും എന്നെ അങ്ങനെ പതാക്കല്ലേ, പതാക്കല്ലല്ല, എന്താ വണ്ടി അടി കൂടും എന്റെ, ഇതാണ് പ്രാവശ്യം വണ്ടി അടിയിലോട്ടോട്. ആ നമുക്ക് താഴത്തോട്ട് പോവാം, എന്താ നേരെ വെള്ളത്തിലോട്ട് ഇറക്കാം. അപ്പം വെള്ളത്തിൽ കാണുന്ന വെള്ളതാ, വണ്ടി ഇതൊക്കെ എഴുതാം, ചളി പിടിച്ച് വരും. അമ്മേ ബ്രേക്ക്, ഓ വണ്ടി, ഓ വണ്ടി കഴുകിയപ്പോ എന്ത് വൃത്തിയാടാ, വണ്ടി വന്ന് കഴുകു, താഴത്തോട്ട് ഇറക്കിയല്ലേ, ഇനി ഇറങ്ങാതി കേട്ടോ. ആ റോഡ് കൂടെ ഇറങ്ങണോ, ഓഫ് റോഡ് ഇറങ്ങണോ? ഓ തലമോളെ തലമോളെ പോലെ അത് കണ്ടേ, അത് പൊളിച്ച്, അത് പൊളിച്ച്, അയ്യോ പൊളിച്ച്, അത് പൊളി അപ്പുറത്തെ ഓർമ്മയിലോട്ട്. കൺട്രോൾ ചെയ്യാത്ത വണ്ടി, ഞാൻ മരം പോലെ തട്ടാതെ പോയത് അറിയാ, അതാണ് ഡ്രൈവിക്ക്. അമ്മേ അമ്മേ അമ്മേ, അയ്യോ അന്നു ഇവിടെ കൂടി വരരുത്, വണ്ടി പൊളിഞ്ഞാടും. ഞാൻ താഴ്ത്തെത്തി, പൊളിഞ്ഞോടിയില്ലോ വായിച്ചു. ആ രക്ഷിക്കണല്ലേ, ശരി അതാ കണ്ടാ എന്റെ വണ്ടിന്റെ ഗ്ലാസും എല്ലാം പോച്ച്, എല്ലാം പോച്ച്, എല്ലാം പോച്ച്. ഞാൻ പയ്യല്ല, ഞാൻ പയ്യെ പോയതല്ല, വണ്ടി മല ചാടി കഴിഞ്ഞാൽ വല്ല വരാൻ പറ്റോ? ആ ഒരാള് പയ്യെ വരണ്ട കേട്ടോ, എന്ത് സ്പീഡിലാട്ടോ, ആ തോന്നി പയ്യാണെന്ന്. ചേട്ടാ എങ്ങട്ടാ പോണ്? താഴത്തെ ടൗണാ? ആ അപ്പൊ ശരി, ഓക്കെ പോയിടോ. അയ്യോ ഏ ഒരേ സമയത്ത് രണ്ടാളോ അയ്യോ എന്ന് പറഞ്ഞ, അതാണ് ടൗണ്. അമ്മേ അയ്യോ അല്ലു അമ്മു അയ്യോ അല്ലു എന്റെ പൊന്നി, ആ എത്തിട്ടുണ്ട് മാസൻട്രി എന്റെ മോനെ, നിർത്തണ്ട ഡിഫൻഡറാ ഡിഫൻഡർ. ആ അപ്പൊ പറഞ്ഞാലേ റെഡി ആല്ലേ? ആ നമ്മുടെ ഡ്രാഗ് റേസ് തുടങ്ങുമല്ലേ? അതെ, ഏത്? ലാൻഡ് റോവർ ഡിഫൻഡർ, ഓക്കേ. റേഞ്ച് റോവർ ഡിഫൻഡർ എന്തായാലും ആയിക്കോട്ടെ, ഓക്കെ. രണ്ടൊരു കമ്പനിയിലാണ് പേര് നോക്കട്ടെ. എനിക്ക് വിഷമമില്ല, എനിക്ക് വിഷമാവാ ചാ, ബിക്കോസ് 1 crore നീ എന്തായാലും കൂടി തരാണ്ട്, പൈസ തരാണ്ടല്ലോ. അപ്പൊ തുടങ്ങല്ല. ആ എന്തല്ലോ നിന്റെ വണ്ടി പറഞ്ഞ ചാലി വിളി എന്റെ. ആ പറ ready 1 2 3 go. മനുസ എന്ത് പറ്റി? മനുസ എന്ത് പറ്റി? അയ്യോ ഓക്കെ റീടേക്ക്, അത് വീണ്ടും പ്രശ്നം. നീ എന്റെ ബാക്ക് സൈഡ് ഒരു ഞാൻ 350 സ്പീഡിലാണ് വണ്ടി ഇടിച്ചത്, എനിക്ക് പേടി, അതാ ഫസ്റ്റ് ആണ്. അതെന്റെ പ്രശ്നമല്ല, നീ നിന്റെ നീ പറഞ്ഞ ട്യൂണ് ഞാൻ ചെയ്തത് അത് എനിക്കറിയാം ഷിയ, അല്ല പിണ്ണ ശശിയോട് കളിക്കാൻ തട്ടോ. വണ്ടി അപ്പുറത്തെ പറമ്പിലോട്ടൊക്കെ പോലെ കണ്ടിട്ട് ആദ്യം റേസ് ടൂണായിരുന്നല്ലോ പറഞ്ഞപ്പോ, ഡ്രാഗ് റേസ് ആയാ. എവിടെ പോയി? അപ്പുറത്തെ പറമ്പ് പോയാ? അയ്യോ അയ്യോ എനിക്ക് ചിരിക്കാൻ പോയി, അയ്യോ 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 പാവടാ. ഞാൻ ജയിച്ചിട്ട് രണ്ടാം തവണ ഞാൻ വിധി ജയിച്ചു, എന്തോടാ ഇന്ന് എന്തെങ്കിലും നടക്കോ? ശശിയെണ്ണം ചതിക്കല, ശശിയെണ്ണം തന്നെ പേ. എഞ്ചി വെച്ചിട്ടില്ലേ, എഞ്ചി വെച്ചിട്ടില്ലേ, രാത്രിയായിട്ട് ഞാൻ പോയിട്ട് ഇനി എനിക്ക് റേസ് ഇനി ഞാൻ ഈ പോക്ക് നേരെ വീട്ടിലോട്ട് പോട്ടാ, നമ്മൾ നിർത്തുന്നു ഞാൻ. അപ്പൊ ഓക്കെ ഓക്കെ ടാ, ഞാൻ പോയി കടന്നിറക്കട്ടെ ചേട്ടാ, നീ നേരെ അങ്ങോട്ടേ വിട്ടോ, നീ തോറ്റ് തുന്നം പാടി.
അയ്യോ വിട്ടതായ ഞാൻ വിട്ടതാ രണ്ടോട്ടാ ജയിച്ചല്ലോ എന്താ വിട്ടെന്ന് ആ വിട്ടോ ഞാൻ വിട്ടതാ ഞാൻ പറയാൻ വിട്ടതാ അപ്പൊ നീ ഇപ്പൊ എവിടെ ഇരിക്കും അതെനിക്ക് ഉറപ്പാ ഇരിക്കുന്ന ഉറപ്പുണ്ടെന്നാ ആ എങ്ങനെ 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 കേന്ദ്രിയല്ലോ സ്ട്രൈറ്റ് റോഡ് അത് പോലെ അപ്പുറത്തെ പറമ്പിലോട്ട് അമ്മേ 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 സോ ഞാൻ ക്യാമറയുടെ ഉള്ളിൽ കയറിയിട്ട് കൂടി ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങള് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ കമന്റ് ബോക്സിൽ വരട്ടെ യെസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം കിട്ടൂല അല്ലെങ്കിൽ എനിക്ക് ചോദ്യം കിട്ടും ഓക്കെ ഞാൻ നിങ്ങളോട് പറയണ്ട ഇപ്പോഴും സോ ഉത്തരങ്ങൾ പോരട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ പോയി ഇവിടെ പോയി ഈ സൈലത്ത് ഇവിടെ ഒരു എന്താ പറയുക ഫോർസ ഹൊറൈസന്റെ ഒരു വീഡിയോ വരും അതുപോലെ തന്നെ ഇവിടെ ഒരു GTA 5 ഒരു റോൾ പ്ലേ വീഡിയോ വരും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മാത്രം എന്താ ഈ രണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ വീഡിയോൻ്റെ താഴത്ത് നിങ്ങൾ എന്നോട് അഭിപ്രായങ്ങൾ ഏത് വണ്ടിയാണ് അടുത്ത വണ്ടി കൊണ്ടുവരേണ്ടത് എങ്ങനത്തെ ടൈപ്പ് വണ്ടിയാണ് കൊണ്ടുവരേണ്ടത് എങ്ങനത്തെ ടൈപ്പ് ചാലഞ്ചാണ് കൊണ്ടുവരേണ്ടത് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അത് രണ്ട് വീഡിയോ കണ്ടോ സപ്പോർട്ട് ചെയ്യുക.